ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തിൽ അതുപോലെ എനിക്ക് അടുക്കളയൊക്കെ ആവശ്യമുള്ള മഞ്ഞളും ഞാൻ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പൊ ഇപ്പം മഴയൊക്കെ തുടങ്ങി നമുക്ക് മഞ്ഞളൊക്കെ നടേണ്ട ടൈമാണ് അപ്പം എനിക്കൊണ്ട് ഇത്തിരി മഞ്ഞൾ അപ്പം ഞാൻ അതൊന്ന് നടാൻ തയ്യാറെടുക്കുവാണ് അപ്പം അതിനുള്ള വിത്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് വിത്തെടുത്ത് വെച്ചതെന്നും അതെങ്ങനെയാണ് നടുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മഞ്ഞൾ പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിത്തിനുള്ളത് എടുത്ത് വെച്ചതാണ് ഇതുപോലെ കുറച്ച് പച്ചിലയും കരിയിലയും ഒക്കെ എടുത്ത് നല്ലതുപോലെ തണുപ്പുള്ള സ്ഥലത്ത് ഇതുപോലെ മൂടി വെക്കും അപ്പം നമുക്ക് എന്നിട്ട് നടണ്ട ടൈമാകുമ്പോൾ നമ്മളിത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്തിനും അന്വേഷിച്ചെങ്കിലും പോവേണ്ട നടേണ്ട ടൈം ആകുമ്പോൾ നമുക്കത് നടുകയും ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അടുക്കളയിലൊക്കെ ഉള്ള മഞ്ഞൾ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഞാൻ എടുത്ത് വെച്ച വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ട് മുളയുള്ളതൊക്കെ നോക്കി റെഡിയാക്കി എടുക്കുവാണ് അപ്പം എല്ലാം ഏകദേശം എല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ എല്ലാം നല്ലതുപോലെ മുളച്ചു വരിക ഒന്നും കേടായി പോവുകയൊന്നുമില്ല അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിത് അടത്തി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് ആ മുളയൊന്നും കളയാതെ വേണം നമ്മൾ നടുവാണെങ്കിൽ വേഗം മുളച്ച് വരികയും ചെയ്യും മുളയുള്ള ഭാഗം നടുവാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് വരും ഇനി അല്ലാത്തത് നടുവാണെങ്കിൽ മുളച്ച് വരാതെ ഒന്നും ഇരിക്കില്ല അത് ഇത്ര താമസം വരുമെന്നേ ഉള്ളൂ അതും മുളയ്ക്കും അപ്പോൾ ഇതുപോലെ മുളയുള്ളതൊക്കെ നമുക്ക് നല്ലതുപോലെ അടത്തി എടുത്ത് കൊണ്ടുവരാം അപ്പം നമുക്ക് പച്ച പച്ചമഞ്ഞളിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഇനി സ്ഥലം നടാനില്ലാത്തൊരു ഗ്രോ ബാഗിൽ നടാം അപ്പോൾ എനിക്കൊരിത്തിരി സ്ഥലം ഉണ്ടായിരുന്നോ അവിടെ ഞാൻ ഇതുപോലെ ചെറിയ തോലൊരു ഏരിയ എടുത്തു രണ്ട് മൂന്ന് ഏരിയ ആയിട്ട് എടുത്തു എന്നിട്ട് അതിലേക്ക് ചെറിയ ചെറിയ കുഴികളും ആക്കി വെച്ചിട്ട് ഞാൻ അതിലേക്കാണ് ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നട്ട് കൊടുക്കാൻ പോകുന്നുണ്ടായി ഇപ്പം മുളയുള്ള ഭാഗം ഇതുപോലെ മേലോട്ടാക്കി ഇതുപോലെ അങ്ങ് നട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ മുളച്ചത് കൊണ്ട് വേഗം തന്നെ ഇത് മുളച്ച് വരികയും ചെയ്യും നല്ല ഉഷാറും ഉണ്ടാകും അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ മണ്ണിളക്കിയിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളതുപോലെ എല്ലാ കുഴിയിലും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇത് എന്നാൽ കോഴിവളവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഇതും നമ്മൾ ഇനി ചാണകപ്പൊടി മാത്രമുള്ളെങ്കിൽ ചാണകപ്പൊടി കൊടുക്കുക എനിക്ക് ഇത്തിരി കോഴി വളവും ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നട്ട മഞ്ഞളിൻ്റെ മുകളിലേക്ക് ഈ വളവും കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ മോൾ വഴി നമ്മൾ എന്താ ഈ മണ്ണും കൂടെ അങ്ങ് നിരത്തി അങ്ങ് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് ഇതൊക്കെ വളർന്നു വരികയെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾ തേടി നമ്മളെങ്ങും പോകണ്ട മഞ്ഞൾപ്പൊടിക്കാണെങ്കിലും പച്ചമഞ്ഞളിനാണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ ആ നടുന്ന ടൈമിലുള്ള ഒരു ഇത്തിരി കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മുറ്റത്ത് നമുക്ക് മഞ്ഞളും നമുക്ക് റെഡിയാക്കി എടുക്കാം എന്താ ഒന്നും എവിടെയും എന്താ പറയുക ഒരുവിധപ്പെട്ട വീടുകളിൽ ഒന്നും ഇത് അങ്ങനെ കൃഷി ചെയ്യാറില്ല അപ്പൊ നമ്മൾ ഇതെല്ലാം ഫിൽ എന്താ പറഞ്ഞ എല്ലാം നല്ലതുപോലെ മണ്ണ് നിരത്തി കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് പച്ചിലയും കൂടി അതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താല് വേറെ ഒന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയണ്ട മഴയൊക്കെ പെയ്യും അപ്പൊ വെള്ളവും നമ്മൾ നനച്ചു കൊടുക്കണ്ട അങ്ങനെ ഞാൻ നട്ട മഞ്ഞളൊക്കെ ഇത് കണ്ടോ നല്ലതുപോലെ കിളുത്ത് പൊങ്ങി രണ്ടില പരിവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കണ്ടോ കൊടു നമ്മളെ മുകളിലിട്ട ചപ്പൊക്കെ നല്ലതുപോലെ എന്താ പറയണ്ട നല്ല അഴുകി ഉണങ്ങി അഴുകിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളിട്ട് കൊടുത്ത ഇത് അപ്പൊ കണ്ടോ നല്ല സൂപ്പറായിട്ട് എല്ലാം വളർന്ന് മുളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു അല്ലേ